ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ പറയാ, മുള്ളങ്കി ഇതെന്താ റാഡിഷ്, അതായത് നമ്മുടെ ഇവിടെ മൂളി എന്ന് പറയും. അപ്പൊ ഇത് വൈറ്റ് വെള്ള കളറും അത് പിങ്ക്, രണ്ടും സെയിം തന്നെ സാധനമാണ്, പക്ഷെ കളറിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്കിത് നല്ല ഫ്രഷ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇല കണ്ടാ അറിയാമല്ലോ നല്ല ഫ്രഷ് ആയിട്ട്. തൊട്ടടുത്ത് തന്നെ ഒരു തോട്ടമുണ്ട് അവിടെ, നമ്മള് ഇപ്പൊ പറിച്ച സാധനമാണ്. നല്ല വെയിലായതുകൊണ്ട് ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിതിന്റെ ഇല വെച്ചൊരു ഒരു തോരൻ, അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന്റെ ഇല എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോ ഇതിന്റെ ഇല കിട്ടാൻ സാധ്യത കുറവായിരിക്കും, കാരണം ഇത് അവിടെ കൃഷി കുറവാണല്ലോ. എന്തായാലും റാഡിഷ് കിട്ടാറുണ്ട്. അപ്പൊ നമ്മള് ഇല ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കഴുകി ഇതാണ്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ചെയ്യാം നമുക്ക്. അപ്പോഴേ നമ്മള് നമ്മുടെ ചട്ടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം നല്ലൊരു ചൂടായി ചട്ടി, ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചെടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് വേറെ സ്പെഷ്യൽ സാധനം ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് മൂന്താല് ചെറുപയർ പരിപ്പ് പരിപ്പിട്ട് കൊടുക്കാം. നമ്മൾ കടുകിന് പകരം അതെ അതൊക്കെ ഉണ്ടല്ലോ, ഈ ഇല തോരൻ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അത് ചെറുതായിട്ട് കടിക്കാനും കിട്ടും. അതെ, നമ്മൾ കടുക് വറക്കുമ്പോ നമ്മളൊരു മൂന്നാല് കടു കിട്ടല്ലേ വറക്കുന്നത്, പക്ഷെ നമ്മൾ ഇതിന് ഒരു ഇച്ചിരി കൂടി ഇടുന്നുണ്ട്, കാരണം നമുക്ക് അതിന്റെ ഒരു കടി ഇത് അത്യാവശ്യം മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി സാധനം ഇടാൻ, അല്ലേ? അത് പിന്നെ ശരിക്കും നമ്മുടെ ഉഴുന്ന് പരിപ്പല്ലോ, ചെറുപയർ പരിപ്പ് നല്ല വറുത്ത് വന്നിട്ടുണ്ട്. ആ ഒച്ച കേൾക്കുമ്പോ തന്നെ അറിയാം ഒച്ചയായി. ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മൂളിയുടെ ഇല നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇല്ലാത്ത. ബാക്കി ഇല കൊടുത്തു, മുഴുവൻ ഇല ഇടുന്നതിന് മുമ്പ് നമ്മൾ ഓർത്തത് നമ്മുടെ വാങ്ങി. ഇപ്പൊ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം, എന്നാലേ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ അരപ്പൊക്കെ ചേർത്താൽ മതി. പെട്ടെന്ന് വേഗം താങ്ങാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ആ അതല്ല, ഇത് നമ്മൾ ആ ഇട്ട പയറൊക്കെ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് വെന്ത് വരുമ്പോഴുണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പൊ നമുക്കിത് അടച്ചു വെച്ച് വയ്ക്കാം. അപ്പോഴേ നമ്മുടെ സംഭവം വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോഴേ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടില്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. നമ്മളിപ്പോൾ കല്ലുപ്പ ചേർക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള ഉപ്പ് എന്താന്ന് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് ചേർക്കാം. ഉപ്പ് പാടത്ത് പോയി എടുത്തോണ്ട് വന്ന ഉപ്പ്, അപ്പം അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അപ്പം ഇനി നമ്മളിതിൻ്റെ അകത്ത് മസാല ചേർക്കാൻ പോകണം. മസാല എന്ന് പറഞ്ഞാൽ വലിയ മസാല ഒന്നും ഇല്ല, കുറച്ച് മഞ്ഞപ്പൊടിയും ഇത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വെച്ചാൽ മതി. കാരണം നമ്മൾ ആദ്യം ഒരു വറ്റൽമുളക് ഇട്ടാൽ അതിന് വലിയ എരിവ് ഇറങ്ങത്തില്ല. എന്തായാലും നമുക്ക് ഇതും കൂടിയിട്ട് ഒന്ന് ഇത് നമ്മൾ ഒത്തിരി അങ്ങ് അരച്ചെടുത്തൊന്നല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത ഒരടി. അപ്പൊ നമ്മളിതൊന്ന് ഇങ്ങനെ ഒന്ന് ഇരുന്ന് അതാ മിനിറ്റ് അതെ, എന്നിട്ട് വേണം നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കൂലാക്കി വെക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കണം, എന്നാലും നമ്മുടെ തേങ്ങയും കൂടെ ഒന്ന് വെന്തിട്ടു.
അപ്പോഴേ നമ്മുടെ സംഭവം എല്ലാം ഇനിയിപ്പോ നമുക്കത് മിക്സ് ചെയ്യാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഇവിടെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ ഈ കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ മെയിൻ അവരുടെ ഒരു കിളത്ത് വയ്ക്കുന്ന കാണാൻ നല്ല രസമാണ്. അതിന്റെ പകുതി ഭാഗം മണ്ണിന് മേളിലും പകുതി അടിയിലും പകുതി മേളിലും. അത് ഈ ഇതിന്റെ മൂളി വലുതാവുന്ന അനുസരിച്ചിട്ട് വെളിയിലോട്ട് വെളിയിലോട്ട് വരും. നല്ല സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇത് അപ്പഴേ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. നീല എല്ലാ കളറും. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നൂഡിൽസ് പോലുണ്ട്, ഇച്ചിരി ചൂടുണ്ട്. റാഡിഷിന്റെ ഒരു ചെറിയൊരു രുചിയും വരുന്നുണ്ട്. ഇതുണ്ടല്ലോ നമ്മുടെ മറ്റേ ഉഴുന്ന്, ഉഴുന്നല്ല ചെറുപയർ പരിപ്പ്, അതും എല്ലാം കൂടെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കിയോ. നമ്പർ വൺ സാധനം മാത്രമല്ല ഭയങ്കര ഹെൽത്തി ആണ് ഈ സാധനം. അപ്പൊ ചപ്പാത്തിയുടെ ചോറിന് കൂടെ ഒക്കെ കഴിക്കാം. നമ്മള് സാധാരണ തോരൻ പറഞ്ഞാൽ നീട്ടുന്നില്ല. അപ്പൊ ഇത് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ ബെല്ലൈക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുക. പിന്നെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്കൊരു എന്താ പറയുക, വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഇതൊക്കെ വരുന്നുള്ളു. അപ്പൊ എന്ത് കുറ്റോ കൂടുതലോ എന്തോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ Got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking